ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ് പബ്ജി ബാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പബ്ജി ബാൻ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമുക്ക് കുറേ വോയിസ് നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു അഞ്ചാറ് വോയിസ് നോട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൊക്കെ നൈസായിട്ടൊന്ന് ഇനാമൽ ചെയ്തേക്കുക. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് വോയിസ് ഔട്ട് കേൾക്കാം. ഇത് എന്നെ അല്ല, പബ്ജി ബാൻ ചെയ്ത് തരാൻ തോന്നുന്നു. ഒന്നും കേട്ട് നോക്കാം വോയിസ്. ഒരുമാതിരി പോക്കൃത്തരം അല്ലയോ കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വോയിസ് തന്നെ കിട്ടിയത്. അവന് തന്നെ ഒരു സെക്കൻഡ് വോയിസ് ഉണ്ട്, നമുക്ക് അതോടൊന്ന് കേൾക്കാം. ശുദ്ധ പോക്കൃത്തരം എന്നേ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ശുദ്ധ പോക്കൃത്തരം ഇവർ കാണിച്ച്. ഇവർക്ക് എന്തു ഇതുകൊണ്ട് കിട്ടുന്നത്? എന്തു കിട്ടും? ചുമ്മാ ബാക്കിയുള്ളവനി എന്തോ ചെയ്യും. അതിലാണ് 10 ബംഗാളി പെമ്പിള്ളാരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹൻ ഇതറാവോ ഇതറാവോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തോ ചെയ്യും, എന്തോ ചെയ്യും? ആരെ പോയി വിളിക്കും? ഇവിടെമാരെയൊക്കെ എവിടെ പോയി തപ്പിക്കണ്ടുപിടിക്കും? എന്താ ഞാൻ പറയേണ്ടത്? അളിയനിപ്പം പബ്ജി കളിക്കുന്നത് മെയിനായിട്ടും ഗേൾസുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തോന്നുന്നത്. ആ വോയിസ് പക്ക കോമഡി ആയിരുന്നു. റിപ്പീറ്റ് ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അത് ശുദ്ധ പോക്കൃത്തരം എന്നേ ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ശുദ്ധ പോക്കൃത്തരം ഇവർ കാണിച്ച്. ഇവർക്ക് എന്തു ഇതുകൊണ്ട് കിട്ടുന്നത്? എന്തു കിട്ടും? ചുമ്മാ ബാക്കിയുള്ളവനി എന്തോ ചെയ്യും. അതിലാണ് 10 ബംഗാളി പെമ്പിള്ളാരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹൻ ഇതറാവോ ഇതറാവോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തോ ചെയ്യും, എന്തോ ചെയ്യും? ആരെ പോയി വിളിക്കും? ഇവിടെമാരെയൊക്കെ എവിടെ പോയി തപ്പിക്കണ്ടുപിടിക്കും? അളിയനൊന്നും പറയുന്നില്ല, ഇതാരാ എനിക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, നെക്സ്റ്റ് വോയിസ് കേൾക്കാം. അപ്പോൾ പബ്ജി നിരോധിക്കില്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു പബ്ജി കളിക്കുന്ന ആളാണ്. പക്ഷേ നിരോധിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിരോധിക്കുക. സോ നമ്മളതിനോട് രാജ്യത്തെ സുരക്ഷയ്ക്ക് നമ്മളൊന്ന് ചിക്കുക. അല്ലാതെ ഇപ്പം അതിനെ തൊത്തട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. നിരോധിക്കാനുള്ളതാണ് അവർ നിരോധിക്കും. ശരിയാവും പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പബ്ജി നിരോധിക്കുന്നു പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വോയിസ്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് ലെഫ്റ്റ് അടിച്ചങ്ങ് പോകും. ഒരുപാട് മെസ്സേജ് ചെല്ലുന്നു പബ്ജി കളിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, എല്ലാവരെയും കാണുമല്ലോ. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യാൻ നേരത്ത് പിള്ളേരൊന്നും കാണാറില്ല, എല്ലാവരും പബ്ജി കളിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി പബ്ജി നിരോധിക്കുകയാണെങ്കിൽ പിള്ളേരെല്ലാം ഗ്രൂപ്പിനകത്ത് ആക്റ്റീവായിരിക്കും എന്നാണ്. ആ ഒരു ഹാപ്പിനെസ് ആ ഒരു വോയിസ് കേൾക്കാം. നെക്സ്റ്റ് വോയിസ് കേൾക്കാം. ഇന്ന് ഗെയിമിംഗ് എന്നുള്ള മെയിൻ പ്രൊഫഷൻ എടുത്തിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് ഇരിക്കുന്ന ഗെയിമാണ് പബ്ജി. അപ്പം പബ്ജി ലൈവ് സ്ട്രീം ചെയ്യാനും യൂട്യൂബിൽ കളിക്കാനും വേണ്ടി പബ്ജിക്കകത്ത് തന്നെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ റോയൽ പാസ് വാങ്ങാനാണെങ്കിലും അതിൻ്റെ ഡ്രസ്സ് വാങ്ങാനാണെങ്കിലും സ്കിന്ന് വാങ്ങാനാണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് തുക നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ഭാവിയിൽ ഇതങ്ങോട്ട് സ്ട്രീം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ബാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ദോഷമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞത് 100% കറക്റ്റാണ്. ആ ഈ പബ്ജി കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്തും പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പബ്ജി ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അവർക്ക് ഒരു വലിയൊരു അടിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ പബ്ജി നിരോധിക്കുന്നത് ഭയങ്കര മണ്ടത്തരോ. ഈ ടിക്ടോക്കും നിരോധിച്ച് പബ്ജി ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തന്മാർ രാവിലെ തൊട്ട് വൈകിയോളം അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. പബ്ജിയും കൂടെ നിരോധിച്ചാൽ എല്ലാവരും രാവിലെ ഇനി ബൈക്ക് എടുത്തുകൊണ്ടിറങ്ങും. ടിക്ടോക്കിൽ എള്ളോളം തരി പൊന്നെന്തിനാന്നും പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് പോലെ അവന്മാർ ഇതേപോലെ പുറത്തുനിന്ന് കൊറോണയും കൊണ്ടുവരും. പിന്നെ ഇത് ഇപ്പോഴത്തേനേക്കാട്ടിലും അങ്ങ് പരക്കും. പിന്നെ നല്ല രസമായിരിക്കും ഇവിടെ. ആ ഒരു വോയിസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം പബ്ജി നിരോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബൈക്ക് എടുത്ത് കറങ്ങും, പിന്നെ എള്ളോളം തരി പൊന്നി ആ ഒരു BGM ഒക്കെ കയറ്റിക്കൊണ്ട് പിള്ളേർ വരുമെന്ന്. ആ ഒരു BGM വീണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഇട്ട
കോപ്പി റൈറ്റ് അടിക്കും, അതുകൊണ്ട് അതിടുന്നില്ല. എന്തായാലും ആ ഒരു വോയിസ് കൊള്ളാം. പബ്ജി ബാൻ ചെയ്തത് വളരെ നന്നായിപ്പോയി, കാരണം ഈ പബ്ജി കളിക്കുന്നതുകൊണ്ട് പലരെയും എനിക്ക് കിട്ടാറില്ലായിരുന്നേ. ഇപ്പം എന്താണ്ട് എല്ലാവരും മിസ്സായിക്കുന്നുണ്ട്, പബ്ജി പോയാൽ പബ്ജി പോലെ. പിന്നെ ചിലരുടെ ഒരു അഭിപ്രായമുണ്ട് പബ്ജി പെസ് ഉണ്ടെന്ന്. അതെന്തുവാ, എന്തായാലും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും എന്തോ ഒരു എന്തു പറയാനാ. പുള്ളിക്കാർ ഉദ്ദേശിച്ചത് പബ്ജി പോയി കഴിഞ്ഞാൽ എന്താ ചാറ്റ് ചെയ്യാനൊക്കെ പിള്ളേരെല്ലാം വരും, ഗ്രൂപ്പൊക്കെ ആക്റ്റീവായിരിക്കും, ആ ഒരു ഇതായിരിക്കും പുള്ളിക്കാരും ഉദ്ദേശിച്ചത്. എനിവേ നമുക്ക് ലാസ്റ്റ് വോയിസ് കേൾക്കാം. എടാ മച്ചാനെ, പബ്ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ഗെയിമാണ്, അടിപൊളി ഗെയിമാണ്. അത് പ്രായഭേദമന്യേ മുതിർന്നവരെന്നോ കുഞ്ഞുപിള്ളേരെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും നല്ല എന്താ പറയുന്നത് ഒരു തരംഗമായ മാറിയ ഒരു ഗെയിമാണ് പബ്ജി എന്ന് പറയുന്നത്. അത് നിരോധിക്കുക എന്ന് പറയുന്നതിന് പെട്ടെന്ന് എന്താ പറയുക, എല്ലാവർക്കും ഒരു ഷോക്കായിരിക്കും. കാരണം ഈ നമുക്കിപ്പോൾ അറിയാലോ, നമ്മുടെ രാജ്യം ചൈനയായിട്ട് ഒരു സീനായിട്ടിരിക്കുന്ന ഈ ടൈമിൽ അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് എല്ലാവരും അതേപോലെ തന്നെ കാണും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമിനെ രാജ്യത്തിൻ്റെ കാട്ടി വലുതായിട്ട് ആരും കാണത്തില്ല ഒരിക്കലും, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുമില്ല. അപ്പോൾ അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പബ്ജി ബാൻ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ശരിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പബ്ജി ഇങ്ങനെ ബാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫൈനലി ശരിക്കും ഇത് നിരോധിക്കുവോ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മറ്റൊരു ഗെയിം വരുമോ ഇല്ലയോന്നും നമുക്കറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി പുതിയ വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.